ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാസീരീസ്. ഇത്തവണ ന്യൂ ഇയർ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. വ്ലോഗ് വരാൻ കുറച്ച് ലേറ്റായെങ്കിലും ഞങ്ങളുടെ വേ ഓഫ് സെലിബ്രേഷൻ എന്താണെന്നൊക്കെ കാണിക്കാം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് കട്ടിങ്ങിലൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ജിയോഡ് കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടൊരു ബേസിക് വാനില സ്പോഞ്ച് കേക്കാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ഓവനൊക്കെയാണ് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണം അത് ചെക്ക് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല സ്പോഞ്ചി കേക്ക് റെസിപ്പിയാണ്. അതുകൂടാതെ വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ കേക്കായി നന്നായി തണുത്ത ശേഷം ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തു നോക്ക്, നല്ല സോഫ്റ്റ് അല്ലേ കേക്ക്. അങ്ങനെ സെക്കൻഡ് ലെയറും കൂടി കട്ട് ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെയാണ് കേക്കിൻ്റെ ലെയേഴ്സ് കട്ട് ചെയ്യാറ്. ആദ്യം ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ചുറ്റിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കും ചെറുതായിട്ട്. എന്നിട്ട് അതിന് ചുറ്റും ആ വരഞ്ഞ സ്ഥലത്ത് ഒരു ത്രെഡ് വെച്ച് കവർ ചെയ്യും. എന്നിട്ട് ആ ത്രെഡ് രണ്ട് സൈഡിൽ നിന്നും വലിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. ഓരോരുത്തർക്ക് ഓരോ മെത്തേഡ് ഉണ്ടാവും കട്ട് ചെയ്യാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടെ മോളും ഉണ്ട് കേട്ടോ. അവൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ഡൗട്ട്സൊക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കുറേ നേരമായി കേക്ക് ഉണ്ടാക്കുമ്പോഴേ ചോദിക്കുമായിരുന്നു എന്നോട് ഒരു കേക്ക് പീസിന് വേണ്ടിയിട്ട്. സോ ഞാൻ മുകളിലത്തെ ലെയറ് അവൾക്ക് കൊടുക്കുമായിരുന്നു കട്ട് ചെയ്തിട്ട്. ആക്ച്വലി ഫോർ ലെയേഴ്സ് ആക്കായിരുന്നു, പക്ഷേ ഞാൻ ത്രീ ലെയർ കേക്കാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. മുകളിലത്തെ ചെറിയൊരു ഭാഗം അവൾക്ക് കഴിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചു. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് തന്നെ അവളും ഇപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് വ്ളോഗ് ചെയ്യുന്ന പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കേക്കിലേക്ക് പോവാം. അതിൻ്റെ മൂന്ന് ലെയേഴ്സിലും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. ഓൾറെഡി ഷുഗർ സിറപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് ലെയേഴ്സിലും നന്നായിട്ടാക്കുക, അപ്പോഴാണ് കേക്ക് കൂടുതൽ സോഫ്റ്റായിട്ട് വരിക. അതിനുശേഷം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തു. വിപ്പിംഗ് ക്രീം ആവശ്യത്തിന് സ്റ്റിഫായിട്ട് വന്നു. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വീണ്ടും അതിന് മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അതിന് മുകളിലായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണേൽ എന്തെങ്കിലും കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വൈറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്തത്. അങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാൻ സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. ഞാനൊരു നല്ല ബേക്കറൊന്നുമല്ല, വീട്ടിൽ വല്ലപ്പോഴും ഉണ്ടാക്കും കേക്ക്, അത്രയേ ഉള്ളൂ. അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ എക്സ്പേർട്സ് കാണുമ്പോൾ ദയവായത് ക്ഷമിക്കുക, കാരണം ഇതൊന്നും കറക്റ്റ് വേ ഓഫ് മേക്കിംഗ് ഒന്നുമല്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം അതിന് മേലെ നെക്സ്റ്റ് ലെയർ ഓഫ് കേക്ക് വെച്ചു. പിന്നെ വീണ്ടും വിപ്പിംഗ് ക്രീം ഇതന്നെ റിപ്പീറ്റ് ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഞാൻ മറന്നുപോയി. അപ്പോഴേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നട്ട്സോ വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ പീസസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും. ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇനിയിപ്പോൾ ക്രംബ് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. കറക്റ്റ് വേ അല്ല, എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ഫ്രിഡ്ജിൽ കുറച്ച് നേരം. ഒരു ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ വിപ്പിംഗ് ക്രീം ഒന്നും കൂടി ഫൈൻ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫുഡ് ജെൽ കളേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കളറാക്കിയത്. യെല്ലോവും ബ്ലൂവും ആണ്. ആ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ് ഈ ഇത്. അങ്ങനെ ഫുള്ളായിട്ട് ഒരു ഫൈനൽ കോട്ടിംഗ് കൂടി ഞാൻ കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഞാൻ സെറ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിയോഡ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ജിയോഡ് കേക്ക് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അതിന് ഒരു സൈഡിൽ കേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഒരു സൈഡിലല്ല രണ്ട് സൈഡിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കട്ട് ചെയ്ത സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾ ബട്ടർ ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബട്ടർ ക്രീം യൂസ് ചെയ്യുക. വിപ്പിംഗ് ക്രീം ഞാൻ പിന്നെ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കൽക്കണ്ടമാണ്. കൽക്കണ്ടം ഞാൻ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചെറിയ പീസാക്കി എടുക്കണ്ട. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യാം. ബ്ലൂവോ അല്ല പേർപ്പിൾ, പിങ്ക്, റെഡ്, എന്ത് കളേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പിങ്ക് കളേഴ്സാണ്. എന്നിട്ട് ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് കൽക്കണ്ടത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എല്ലാ കൽക്കണ്ടും സെയിം കളേഴ്സ് ആവേണ്ട ആവശ്യമില്ല, കുറച്ച് വേരി ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ടൊരു പ്ലക്കറോ അല്ലെ ബ്രഷ് അല്ലെങ്കിൽ കൈ യൂസ് ചെയ്തിട്ട് ഈ കൽക്കണ്ടം കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ സൈഡിലേക്ക് ഞാൻ പ്രസ് ചെയ്തിട്ട് വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യമുള്ളൂ, അത് അവിടെ നിന്നോളും. ഡാർക്കർ ഷെയ്ഡിലുള്ള കൽക്കണ്ടമാണ് അകത്തോട്ടേക്ക് വെക്കേണ്ടത്. ഔട്ടർ സൈഡിലോട്ടേക്ക് വരുമ്പോഴേക്കും ലൈറ്റ് കളേഴ്സുള്ള കൽക്കണ്ടം വെക്കുക. പിന്നെ ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ വെക്കുന്നത് കളറ് ചേർക്കാത്ത കൽക്കണ്ടമാണ്. എന്നിട്ട് കളറ് ചേർക്കാത്ത കൽക്കണ്ടം ഫുൾ ചുറ്റിലും വെച്ചതിന് ശേഷം ജസ്റ്റ് ബ്രഷിൽ ബാക്കിയുള്ള കളറ് ജസ്റ്റ് ഒന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫുള്ളുമായിട്ടും നിങ്ങൾക്ക് ഈ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഗോൾഡൻ ഡസ്റ്റാണ്. അത് ഞാൻ ഒരു ചെറിയ ബൗളിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഗോൾഡൻ കളറ് ഇനി ഈ ജിയോഡ് കേക്കിൻ്റെ സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ജിയോഡ് എന്ന് പറയുന്നത് ഒരു വോൾക്കാനിക് റോക്ക്. കട്ട് ചെയ്താൽ അതിൻ്റെ അകം കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസ് കാണാം. ആ ഒരു ക്രിസ്റ്റൽസിനെ റിസംബിൾ ചെയ്തിട്ടാണ് ജിയോഡ് കേക്ക് ഉണ്ടാക്കിയിരുന്നത്. കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി. ലാസ്റ്റായിട്ട് ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് ബ്രഷ് ചെയ്തിട്ട് ആ ഗോൾഡൻ കളറ് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തെടുത്തു എല്ലാ സൈഡിലും. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. ഇനി ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സും കൂടി വെക്കാം. എൻ്റെ പ്ലാനിൽ ഫ്ലവേഴ്സും കൂടി വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ഫ്ലവേഴ്സ് കിട്ടിയില്ല. ആ ഹസ്ബൻഡ് വരാൻ ലേറ്റായി. സോ ഞാൻ ആ പ്ലാന് ക്യാൻസൽ ചെയ്തു. കൂടുതൽ ഭംഗി കാണുന്നത് ആ ഒരു ഫ്ലവേഴ്സും കൂടി മുകളിൽ വെച്ചാലായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ജിയോഡ് കേക്ക് റെഡിയായി. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ ന്യൂഇയറിൻ്റെ തലേദിവസം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പം ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 o'clock അടുപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. രാത്രി ഒരു ബാർബിക്യൂ നൈറ്റായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഒരു ഉച്ചക്കൊക്കെ ആയപ്പം പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അന്ന് നല്ല മഴയുണ്ടായിരുന്നു, രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലത്തെ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇവിടെ മഴ പെയ്യുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം തന്നെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. ചെറുതായിട്ടൊന്ന് മഴ പെയ്താൽ മതി, അപ്പോഴേക്ക് റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഏരിയ ആണ്. അങ്ങനെ ലഞ്ച് കഴിക്കാൻ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി. ചെന്നപ്പോഴേക്കും 2 o'clock ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വിചാരിച്ച ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഫിഷ് മീൽ, നല്ല ടേസ്റ്റാണ് അവിടെ. അങ്ങനെ ഫിഷ് മീൽ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പ്രോൺസ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു.
നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ. ആനിവേഴ്സറി വ്ലോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും മനസ്സിലാവും ഇത് ഏതാണ് റെസ്റ്റോറൻ്റ് എന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണോന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക് യു.